ഹായ്, സോ വൺസ് അഗൈൻ വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് ഇൻകടാക്സ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 45 to 55. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിന് മുന്നേ നമ്മൾ മൂന്ന് ഹെഡ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടല്ലോ, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അതിനുശേഷം നാലാമത്തെ ഹെഡായിട്ടാണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ദെൻ നമുക്കൊരു അതർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡ് കൂടി തീർക്കാനുണ്ട്. ഓക്കെ, സാലറിയുടെ സെക്ഷൻ എന്ന് പറയുന്നത് 15 to 17 ആയിരുന്നു. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 22 to 27. ദെൻ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് 28 to 44. ദെൻ സോ വി ക്യാൻ സേ ക്യാപിറ്റൽ ഗെയിൻ ഇറ്റ് ഈസ് ദി ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിലെ നാലാമത്തെ ഹെഡാണ്. നമ്മൾ മറ്റുള്ള ഹെഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സോ സിമ്പിൾ. ഇൻകം ടാക്സിലെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡ് നമുക്ക് വേഗത്തിൽ നമ്മളാണ് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം വട്ട് ഈസ് ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ ഒരു എന്താണ് ടോപ്പിക്കിൻ്റെ കോർ പോയിൻ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ സപ്പോസ് ഒരു മെഷീനറി ഉണ്ടായിരിക്കാം, മെഷീനറി അത് ഒരു 1 lakh rupees. നിങ്ങളത് ഒരു കുറച്ച് കാലം ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് വിൽക്കുകയാണ്. സെയിൽസ് ഒരു 1 lakh 20 thousand, 120,000. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്? 100,000 ഒരു അസറ്റ് 120,000 വിറ്റപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? പ്രോഫിറ്റ് 20,000 അല്ലേ. ഈ 20,000 നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ പുറത്ത് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് എങ്ങനെ പറയാം, ഈ ഒരു പ്രോഫിറ്റ്, എനി പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ്, ഇപ്പം മെഷീനറി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റാണ്. ക്യാപിറ്റൽ അസറ്റ് ഇതിലേക്കൊക്കെ നമ്മൾ കൂടുതൽ വരും. ഓക്കെ, അത് സെയിൽ ചെയ്യുന്നതിന് സാധാരണഗതിയിൽ ഈ ഹെഡിൽ നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ട്രാൻസ്ഫർ. ഓക്കെ, അങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണെന്ത്? നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. സോ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയ ഒരു, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് എന്താണ് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഹെഡാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചറിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് എനി പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, വട്ട് ഈസ് ട്രാൻസ്ഫർ ആൻഡ് വട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെയില്, അതുപോലെ എക്സ്ചേഞ്ച്, അതുപോലെ കമ്പൽസറി അക്വിസിഷൻ. കമ്പൽസറി അക്വിസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ വരും. ഓക്കെ, ദെൻ വട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ പരാമർശിച്ചുള്ളതാണ്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതൊരു എക്സാമ്പിൾ. അപ്പോൾ ഇതിന് ക്യാപിറ്റൽ അസറ്റിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്, യു ടി ഐ.
സോ ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് മെഷറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ, ലീസ് ഹോൾഡർ റൈറ്റ്, ജ്വല്ലറി, ഷെയർസ്, സെക്യൂരിറ്റീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ലൈസൻസ്, മ്യൂച്വൽ ഫണ്ട്, യു ടി ഐ. ഓക്കെ, സോ ഇത് നോക്കി, ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇതൊരു എന്താണ് ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അല്ലേ, ഇമ്മൂവബിൾ. ഇപ്പം മെഷീനറി എന്ന് പറയുന്നത് ഒരു മൂവബിൾ ആയിട്ടുള്ളതാണ്, അസറ്റാണ്, മൂവബിൾ. ഓക്കെ, ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിളാണ്, ഇൻടാഞ്ചിബിൾ അല്ലേ, അദൃശ്യമായത്. ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഉണ്ട്, അസറ്റ് നമ്മൾ പഠിച്ചാണ് ആദ്യം തന്നെ അല്ലേ. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്, സ്പർശിക്കാൻ പറ്റുന്നതൊക്കെയാണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗുഡ് വില്ലൊക്കെ അതാണ്, പക്ഷേ അത് നമുക്ക് കാണാനോ സ്പർശിക്കാനൊന്നും നമുക്ക് പറ്റാത്ത സംഭവങ്ങളാണ്. അതാണ് ഇൻടാഞ്ചിബിൾ, പാറ്റൻറ്റ്, ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, എക്സെട്ര എക്സെട്ര, ഇതൊക്കെ അതിനുദാഹരണമാണ്. ഇപ്പോൾ നോക്കൂ, അപ്പോൾ മൂവബിളായിട്ടുള്ള, ഇമ്മൂവബിളായിട്ടുള്ള, ഇൻടാഞ്ചിബിളായിട്ടുള്ള, ടാഞ്ചിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരും? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് മേ ബി എനി അസസ് ഹെൽഡ് ബൈ ആൻ അസസി വിച്ച് ഈസ് ഇൻ കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് ഓർ നോട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള എല്ലാ അസറ്റും എന്തിൽ വരാം? ഈ ക്യാപിറ്റൽ അസറ്റ് വരാം. അത് ആ അസസി കൈവശം വെച്ചിരിക്കുന്ന അസറ്റ് എന്നാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ നാച്ചുറൽ ആയിരിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റൊക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്, അസസ് സൈഡ്. ഈ അസസ് സൈഡിൽ നമ്മളെന്താണ് ഫിക്സഡ് അസറ്റ്സ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെ കറൻറ്റ് അസറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹെഡുകളായിട്ട് നമ്മൾ എഴുതി ഓർമ്മ ഉണ്ട്. അതിൽ ഫിക്സഡ് അസറ്റ് എന്ന കാറ്റഗറി ഉണ്ടല്ലോ അല്ലേ, ആ ഫിക്സഡ് അസറ്റിൽ വരുന്ന സാധനങ്ങൾ ഇതൊക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാൻഡ് ആൻഡ് മെഷീനറി ഒക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് നമ്മളെന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഒരു ലോങ് ടേം യൂസിന് വേണ്ടി ബിസിനസ് സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ അസറ്റുകളാണ് ക്യാപിറ്റൽ അസറ്റ്. നമ്മളിത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തതാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താവാം? എനി അസറ്റ്സ് ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി വെതർ കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് ഓർ നോട്ട്. ഓക്കെ, അയാളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതായിട്ടുള്ള ഏത് തരത്തിലുള്ള അസറ്റും അയാൾ കൈവശം വെച്ചിരിക്കുന്ന അസറ്റിനൊക്കെ നമ്മളെന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാപിറ്റൽ അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഒന്ന് ജസ്റ്റ് പോയിൻ്റ് ചെയ്യാം, ക്യാപിറ്റൽ അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തില്ല? ക്യാപിറ്റൽ അസറ്റിൽ നമ്മൾ പെടുത്തില്ല. ക്യാപിറ്റൽ അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് കൊമേഴ്ഷ്യൽ ഗുഡ്സ്. ഈ കൊമേഴ്ഷ്യൽ ഗുഡ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡാണ്, കച്ചവട സംബന്ധമായിട്ടുള്ള സ്റ്റോക്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ് കേട്ടോ. ദെൻ മൂവബിൾ അസറ്റ് ഫോർ പേഴ്സണൽ യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള മൂവബിൾ അസറ്റ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കാറ്റഗറിയിൽ വരാം, ഇതൊക്കെ ടി വി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, അതുപോലെ ഇത്തരത്തിലെ വിയറിംഗ് ക്ലോസ്, ഓക്കെ ക്ലോസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ് മൂവബിൾ അസറ്റ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇതൊന്നും ഈ ക്യാപിറ്റൽ അസറ്റിൻ്റെ പരിധിയിൽ വരുന്നില്ല. പക്ഷേ ഈ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. അത് ഇതൊക്കെയാണ് കേട്ടോ, ഈ സാധനങ്ങളൊക്കെയാണ്. ഇതായി ഇന്ന് ഒഴിവാക്കിയുണ്ട് എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലയബിൾ ടു ടാക്സ് എന്നർത്ഥം, ടാക്സ് അടയ്ക്കണം, ലയബിൾ ടു ടാക്സ്. ഏതാണ്? ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, പിന്നെ അതുപോലെ നമ്മളെ ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ജ്വല്ലറി ഐറ്റംസ് നമ്മൾ പറഞ്ഞാൽ ജ്വല്ലറി, പിന്നെ സ്കൾപ്ചേഴ്സ്, ശില്പങ്ങളിലെ ഓക്കെ അത്തരത്തെ കൊത്തുപണികൾ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനൊക്കെ ടാക്സ് കൊടുക്കണം. ഓക്കെ, സോ ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റിൽ പെടാത്ത സാധനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ഗുഡ്സ്, മൂവബിൾ അസറ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇത് പെടും. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, അതുപോലെ തന്നെ എന്താണ് ഗോൾഡ് ബോണ്ട്, സ്പെഷ്യൽ ബിയറർ ബോണ്ട്, 1991 സ്പെഷ്യൽ ബിയറർ ബോണ്ട് ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്, ഓക്കെ ഈ സാധനങ്ങളൊന്നുമില്ല ക്യാപിറ്റൽ അസറ്റിൽ
വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട്. രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ഇനി അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. അപ്പോൾ എന്താണ്